മറ്റു വാർത്തകളിലേക്ക് ഒന്ന് പോകാം. പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് ചൂട് ശക്തമായിരിക്കുകയാണ്. പ്രചരണം 10 ദിവസം പിന്നിടുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങളിൽ മുഖ്യവേദിയായി മാറുകയാണ് പുതുപ്പള്ളി. വിവാദ വിഷയങ്ങളടക്കം ഉയർത്തിയാണ് മുന്നണികൾ പ്രചരണം കൊഴുപ്പിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കുന്നതോടുകൂടി സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രം കൂടി ഇന്ന് തെളിയും. അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ഉണ്ണികൃഷ്ണൻ, കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, എങ്ങനെയുണ്ട് പുതുപ്പള്ളി? അജംഷാദ്, പുതുപ്പള്ളിയിൽ പ്രചാരണ ചൂട് ശക്തമാകുകയാണ്. നമുക്കറിയാം, പുതുപ്പള്ളിയെ സംബന്ധിച്ച് ആരോപണ പ്രത്യാരോപണങ്ങളെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മളോട് തന്നെ ഡോക്ടർ ടി എം തോമസ് ഐസക്, എസ് സി പി നേതാവ്, അദ്ദേഹം തന്നെ ഈ മാസപ്പടി വിവാദത്തിലടക്കമെല്ലാം ഉള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുകയുണ്ടായി. കൂടാതെ ഈ വികസനം തന്നെ പ്രധാന വിഷയമായി സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം ഉയർത്തിക്കാട്ടുന്നു എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന് പറയാനുള്ള. പ്രധാനമായും യു ഡി എഫ് ഈ മാസപ്പടി വിവാദമടക്കം ഉയർത്തിക്കാട്ടുന്നത് തന്നെയാണ് ഇവിടെ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങളുടെ ഒരു വേദിയായി തന്നെ പുതുപ്പള്ളി മാറുകയാണ്. പ്രധാന നേതാക്കളെല്ലാം തന്നെ ഈ വിവാദങ്ങൾ അല്ലെങ്കിൽ വിവാദങ്ങളിൽ മറുപടി പറയുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഞാനിപ്പോൾ ഉള്ളത് പുതുപ്പള്ളി വലിയ പള്ളിയിലാണ്. ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിന് സമീപമാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ തന്നെ നിരവധി ആളുകളെല്ലാം തന്നെ രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ കബറിടം കാണാനായി എത്തുന്നുണ്ട്. കൂടാതെ ഇന്ന് ചാണ്ടിയുമ്മൻ അല്പസമയത്തിനകം, യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മൻ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ തന്നെ നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കബറിടം കാണാനായി രാവിലെ തന്നെ ആളുകൾ എത്തുന്നു എന്നതും ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കൂടാതെ ഇന്ന് ഈ സ്ഥാനാർത്ഥി പര്യടനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് തുടക്കമാണ്. ചാണ്ടിയുമ്മന്റെ സ്ഥാനാർത്ഥി പര്യടനം ഇന്ന് ആരംഭിക്കും. അതോടൊപ്പം തന്നെ ജയിക്ക് മണർകാടാണ് അദ്ദേഹം ഇന്ന് ആളുകളെ കാണുന്നത്. കൂടാതെ എടുത്തു പറഞ്ഞ മറ്റു കാര്യങ്ങൾ, അതായത് ഈ ഇന്നിപ്പോ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനമാണ്. അപ്പോ കൃത്യമായി എത്ര സ്ഥാനാർത്ഥികൾ എങ്ങനെയൊക്കെ അവിടെ ഉണ്ടാകുമെന്നറിയാം. കാരണം ഈ പ്രധാനമായും ഈ മൂന്ന് മുന്നണികളാണ്, അതിൽ യു ഡി എഫും എൽ ഡി എഫും ആണ് കൊമ്പ് കോർക്കുന്നത്, നമുക്ക് വസ്തുതാപരമായി അറിയാവുന്നതാണ്. പക്ഷെ എങ്കിൽ പോലും ഇവരുടെ ഘടകങ്ങളെ പ്രാദേശികമായൊക്കെ സ്വാധീനിക്കാനും ബാധിക്കാനും സാധ്യതയുള്ള കൊച്ചു കൊച്ചു സ്ഥാനാർത്ഥികളൊക്കെ കാണും. അപ്പോൾ ഇതൊക്കെ മാറിയിട്ടുണ്ടോ? അങ്ങനെ എത്ര ചിത്രമായി ഇങ്ങനെ ഒരു ചിത്രം ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം ഇന്ന് തെളിയുന്ന ദിവസം കൂടിയാണ് എന്നതൊരു പ്രത്യേകതയുണ്ട് ഉണ്ണി. അജിഷാദ്, തീർച്ചയായും ചാണ്ടിയുമ്മൻ, ജെയ്ക്സി തോമസ്, ലിജിൻ ലാൽ, അതോടൊപ്പം തന്നെ സന്തോഷ് ജോസഫ്, ലൂക്ക് തോമസ്, ഷാജി പി കെ ദേവസ് എന്നിവരുടെ പത്രികളായിരുന്നു അന്ന് സ്വീകരിച്ചത്. ഇതിൽ ആരൊക്കെ പത്രിക പിൻവലിക്കുമെന്നൊരു കാര്യം നമുക്ക് ഇന്ന് വൈകിട്ടോടെ 3 മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം. അതിനുശേഷം അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഈ വിവാദ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയാകുമ്പോൾ പുതുപ്പള്ളി ഏറ്റവും ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണ് എന്നതും കൂടി എടുത്തു പറയേണ്ടതാണ്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതിലൊരു ചെറിയ തിരുത്തുണ്ട്. ജെയ്ക്സി തോമസിന്റെ പര്യടനം ഇന്ന് ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ രാവിലെ 9 മുതൽ 2 വരെ മീനടത്തും മീനടം പഞ്ചായത്തിലും 3 മുതൽ 8 വരെ വാഗത്താനം പഞ്ചായത്തിലുമാണ് അദ്ദേഹത്തിന്റെ പര്യടനം നടക്കുന്നത്. അതോടൊപ്പം തന്നെ ബി ജെ പി സ്ഥാനാർത്ഥി ലിജിൻ ലാലാണ് മണർകാട് വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യങ്ങളുമായിട്ടാണ് ലിജിൻ ലാൽ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇവിടെ ഒരു ഞാനിപ്പോൾ ഉള്ളത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിന് സമീപത്താണ്. ഇവിടെ ഒരു കുടുംബം വന്നിട്ടുണ്ട്, അവർ പാലക്കാട് നിന്നാണ് വരുന്നത്. അവരോട് നമുക്ക് എന്തായാലും ചോദിക്കാം. ഞങ്ങൾ കൊറേ ആയി, മരണശേഷം കാണാൻ പറ്റില്ലല്ലോ, അപ്പൊ കാണാൻ വേണ്ടി ഒന്ന് ആഗ്രഹിച്ച് ഞങ്ങള് പാലക്കാട് മുണ്ടൂരാണ് താമസം. ഇവര് പെരിന്തൽമണ്ണ. ഞങ്ങൾ അങ്ങനെ ഫാമിലിയോട് മലപ്പുറം പെരിന്തൽമണ്ണ അങ്ങനെ ഞങ്ങൾ ഫാമിലിയോട് കൂടി കാണാൻ വന്നതാണ്. അപ്പൊ സാറിന്റെ കബറടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാന്നുള്ള ആഗ്രഹത്തിന്റെ മുകളിൽ വന്നതാണ്. അജിംഷാദ്, അത് തന്നെയാണ് ഇവിടെ പുതുപ്പള്ളിയിൽ പ്രചാരണ ചൂട് ശക്തമാകുന്നു ആ രീതിയിൽ. പക്ഷേ ഉണ്ണി, യു ഡി എഫ് കേന്ദ്രങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല. കാരണം ഉമ്മൻചാണ്ടിയെ ഒരു വിശുദ്ധനായി അവിടെ പ്രാർത്ഥിക്കുന്നു, അത് ഉമ്മൻചാണ്ടിയോടുള്ള ഒരു വൈകാരികമായ സ്നേഹം, അതിൽ കക്ഷി രാഷ്ട്രീയമില്ല. പക്ഷെ അതൊക്കെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിപാദിക്കും ബാധിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടിരുന്ന് കാത്തിരുന്ന് കാണുക തന്നെ വേണം. പക്ഷെ എന്തിരുന്നാലും ഈ ഇവരൊന്നും അവിടുത്തെ വോട്ടർമാരുമല്ല. പക്ഷെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോലും ഉമ്മൻചാണ്ടിയുടെ ഒരു വൈകാരികത എപ്പോഴും യു ഡി എഫ് ഒരു വലിയ പിടിവള്ളിയായി കാണുന്നുണ്ട്. അതൊരു വസ്തുത തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ, അല്ലേ ഉണ്ണി? തീർച്ചയായും അജിംഷാദ്, തീർച്ചയായും അത് തന്നെയാണ്. ആ രീതിയിൽ തന്നെയാണ്, അത് ഏത് രീതിയിൽ പ്രതിഫലിക്കും എന്നത് തന്നെ നമുക്ക് കാണേണ്ട കാഴ്ചയാണ്. കൂടാതെ പ്രതിപക്ഷം പ്രധാനമായും ഈ എൽ ഡി എഫ് പ്രധാനമായും ഉയർത്തുന്ന ഒരു കാര്യം ഈ വികസനം തന്നെയാണ്. വികസനത്തിനൊന്നി തന്നെയാണ് അവർ ഈ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതും കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ വികസനം മുന്നോട്ട് വെക്കുമ്പോൾ അവർ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞത്, തോമസ് ഐസക് നമ്മോട് തന്നെ വ്യക്തമാക്കിയത്, ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ, അതായത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലയളവിൽ ഇവിടെ പുതുപ്പള്ളിയിൽ നടപ്പിലാക്കിയ കിഫ്ബിയുമായി ബന്ധപ്പെട്ട പദ്ധതികളെല്ലാം തന്നെ
തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉയർത്തിക്കാട്ട് വന്നത് തന്നെയാണ് പറയുന്നത്. ഒരു ഈ വികസനത്തിൽ യു ഡി എഫ് മൗനം പാലിക്കുന്നു, ഇവിടുത്തെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടാവുന്നില്ല എന്ന കാര്യങ്ങളെല്ലാം തന്നെ എൽ ഡി എഫ് ഉയർത്തിക്കാട്ടുന്ന ഒരു കാര്യം കൂടിയുണ്ട്. എന്തായാലും ഈ മാസപ്പടി വിവാദമടക്കം ചർച്ചയാകുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുതുപ്പള്ളിയിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ കുമ്മനം രാജശേഖരൻ അടക്കമുള്ള ബിജെപി നേതാക്കളും പി കെ കൃഷ്ണദാസ് അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ മണ്ഡലത്തിൽ സജീവമായുണ്ട്. എന്തായാലും പുതുപ്പള്ളിയെ സംബന്ധിച്ച് പുതുപ്പള്ളിയിൽ പ്രചാരണം ശക്തമായി തന്നെയാണ് തുടരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നു, ആരോപണ പ്രത്യാരോപണങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രചാരണം ചൂടുപിടിക്കുന്നു. ഇന്ന് പര്യടനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക്, അതായത് വാഹന തീർച്ചയായും അവിടെ അവിടെ ഇന്ന് ചാണ്ടി ഉമ്മൻ എത്തും. ഒരുപക്ഷെ ഉണ്ണി അവിടെ അത് ഉദ്ദേശിച്ച് തന്നെയാണ് പോയതെന്നും അറിയാം. ചാണ്ടി ഉമ്മൻ വരുന്ന മുറയ്ക്ക് ഉണ്ണി ബന്ധപ്പെട്ടാൽ ഞങ്ങൾ അവിടേക്ക് എത്തുകയും ചെയ്യാം. ആ നിമിഷം മറ്റു വാർത്തകളിലേക്കൊന്ന് പോയതിനു ശേഷം വരാം. കാരണം ഇപ്പോൾ ഉണ്ണി സൂചിപ്പിച്ചു തന്നെ മാത്യു കുഴൽനാടൻ്റെ കാര്യമാണ്. ഇന്നലെ തോമസ് ഐസക് തന്നെ പറഞ്ഞു, മാത്യു കുഴൽനാടൻ അടക്കമുള്ളവർ കിഫ്ബിക്കെതിരായി നടത്തിയ നീക്കങ്ങൾ ബി ജെ പിയോടൊപ്പം ചേരുന്ന തരത്തിലുള്ള രാഷ്ട്രീയമായ നീക്കങ്ങളാണ് എന്നൊക്കെയാണ്.